ഞാൻ സദാനന്ദൻ കൊട്ടാരത്തിലെ റിസീവറിന്റെ പിഐയാ ഇത് കുറച്ച് പായസം ഇന്നെന്റെ പിറന്നാളാ അയ്യോ വേണ്ടിയിരുന്നില്ല അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത് ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട് ഉർമീസ് പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാരച്ചിട്ടയിൽ തന്നെ എന്താ പേര് രോഹിണി നക്ഷത്രവും അത് തന്നെയാവും അല്ലേ അല്ല മക മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷൻ എന്തൊരു യോജിപ്പ് ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത് അതെ അതിനൊന്നും പൂരമല്ലല്ലോ ആയില്ലയല്ലേ അതെ ആയില്ലയാണ് എന്നാ പൂരവുമാണ് ഇപ്പൊ ഈ നാളുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിൽ കാര്യം പറയാതെ പിടിച്ചാട്ടെ വേണമെന്നില്ല അബദ്ധമായില്ലോ ഇവളീ നാളേക്കേറി പിടിക്കുന്ന ആരുണ്ട് വേറെ നമ്പർ ഇടാ ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീലും ഗുമസ്തനുമാകും ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു നാളെ അവൻ പോയസൺ ഉണ്ടാക്കി നമുക്ക് തരും നനഞ്ഞട നോക്കി കുഴിക്കുക അവൻ കുഴിത്തുരുമ്പ് പെട്ടുപോയില്ലേ ഇനി സഹിച്ചല്ലേ പറ്റൂ എത്ര നാൾ സഹിക്കും അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റവും ഒന്നും എനിക്കങ്ങോട്ട് സൂചിക്കുന്നില്ല ഒരു അലവലാലിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും അവൻ വലിയ രാജാവും നമ്മൾ വെരി പൂർ പ്രജകളും അവന്റെ ജാതകത്തിലും ചിലപ്പോ രാജയോഗം കാണുകയായിരിക്കും അത് അനുഭവിച്ചല്ലേ പറ്റൂ ഇത് കുരുട്ടു ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാ അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തിയടിക്കണം എങ്ങനെ എന്റെ പ്രിയപ്പെട്ട യോഗിനി നക്ഷത്രമേ ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല എന്റെ പ്രേമത്തിന്റെ സിംബലാണ് എന്റെ സതുവേട്ടാ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ എന്ന് അലയടിക്കുകയാണ് പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ് തീപ്പട്ടിയുണ്ടോ ഒന്ന് പോടോ ഉണ്ടെങ്കിൽ കൊടുക്കണോ അയ്യടാ ഈശോയ അനക്കമില്ല അവൻ ചത്തു സിസ്റ്റർ ഇപ്പൊ എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലും എന്തെങ്കിലും പറയാനൊക്കും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അതെ എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത് അതെ ഒരു രോഗിയെ കൊണ്ടുവന്ന ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണോ എന്നറിയില്ലേ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും സന്തോഷിക്കും സിസ്റ്റർ കൂടുതൽ പറഞ്ഞു ഞങ്ങളെ വേദനിപ്പിക്കരുത് ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ തട്ടിപ്പോവോ ബോധം കെട്ട് കിടക്കുക ഒരു ഓർലൈസ് തരുവോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ബോധം വീണു ഞങ്ങളുടെ ബോധം പോയി ഇവന് പണ്ടേ തലയ്ക്ക് സുഖമില്ലാത്തവന് പ്രാന്ത് നിന്റെ തന്തയ്ക്ക സിസ്റ്റർ ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ കണ്ടില്ലേ അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം ഒരു കാരണവശാലും ഇവന് ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത് ഭയങ്കര ശല്യക്കാരന പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ഗ്രാമഫോണേ ദാ വീണ ഫോണേ വിലപിടിപ്പുള്ള സാധനങ്ങളാ ഓസിന് കിട്ടിയതാന്നൊരു നശിപ്പിക്കല്ലേ അതിന്റെ ഒരു നീളം കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ എന്തൊരു മനുഷ്യനാ ഉർമിസേ ഈ ലോഡും കൊണ്ട് പോകുമ്പോ അമ്മാവിന്റെ അടുത്ത് പറഞ്ഞേക്കണം മേലാ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന് ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു മരിച്ചത് അറിഞ്ഞോ അറിയാതെ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട് ഇതിന് എന്തെങ്കിലും ആ അവകാശം തിരിച്ചു വരുമ്പോ ഒരു തിരി വെച്ച് നമസ്കരിക്കാൻ അച്ഛന്റെ അമ്മയുടെ ആ കല്ലറയെങ്കിലും ബാക്കി വെച്ചേക്കണം എന്താ എന്താ ആ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടിട അമ്മാവൻ തിരികെ കൊണ്ടിടറ പുല്ല് Thank you.
ഞാനൊന്ന് തീർത്തോ? കിളിവായിൽ അടച്ചു, ഇനി സാധനം കിട്ടിയില്ല. അല്ലെങ്കിൽ സ്വർണത്തിന്റെ വിലയാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീശു വെക്കില്ലേ? വീശും, ബോധം പോണം. ഒരു പെണ്ണിന്റെ മുമ്പിലാണ് ഞാനിന്ന് കള്ളനായത്. അത് ശരിയാ, പക്ഷേ സംഗതി ഗുരുതരമാണ്. അവള് പരാതിപ്പെട്ട അനന്തന്റെ ബാർ ലൈസൻസ് തെറിയും. ഇവിടുന്ന് പോയ സാധനങ്ങളുടെ മുഴുവൻ ലിസ്റ്റും ആ പെണ്ണിന്റെ കാണും. അവക്ക് രാത്രി ഉറക്കവുമില്ലേ? നാണക്കേടായി പോയി. എനിക്ക് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ നിരപരാധിയാണെന്ന് കുട്ടിയെ അറിയിക്കണം. ഈ കെട്ട് എപ്പോ അഴിക്കാം? എനിക്ക് തോന്നുമ്പോ അഴിക്കും. ആകാരകാര്യത്തിൽ ഒരു നിയന്ത്രണം വേണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്തിനാ ഈ കഞ്ഞി? ഇറച്ചി മീനും മുട്ടയൊക്കെ ആവാലോ. ചാവാൻ കിടക്കണവൻ എപ്പോഴും ആർത്തി കാണും. മൂന്ന് നേരവും ചുട്ട പപ്പടവും ചമ്മന്തിയും ഉപ്പില്ലാത്ത കഞ്ഞിയും മാത്രമേ കൊടുക്കാവൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. വേറൊന്നും കഴിക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വപ്പ വിഷം കൂടി ചേർത്ത് തരാം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബെഡ് റെസ്റ്റ് ഞാൻ ഒഴിവാക്കാം. നാളെ മുതൽ ഭക്ഷണം ചായക്കടയിൽ. പക്ഷെ ഒരു കാര്യം, പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ തടിയുടെ കാര്യം ഞാൻ നാട്ടുകാരടുത്ത് പറഞ്ഞു പോയെന്നിരിക്കും. എന്റെ കർത്താവേ, ചതിക്കരുത്. ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എന്നാത്ത ഉണക്ക നെത്തോലി ചുട്ടോണ്ട് വാ. അത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല രസമാ. നെത്തോലി ചുട്ടോണ്ട് വരാ. ഇത് ഞങ്ങളെ ചൂടാ വരുന്നാ മതി. കെട്ടഴിക്കാറായോ? അവിനാശം. സ്വന്തം മോളെ മോഹനോർമ്മയെ കൊണ്ട് കെട്ടിച്ച് സ്വത്തുക്കൾ ഒന്നടങ്കം കൈക്കലാക്കാന്നല്ലേ ഇയാള് കരുതിയത്. അത് തമ്പുരാനും തമ്പുരാട്ടിയും സമ്മതിക്കില്ല എന്ന് വന്നപ്പോ അവരെ കൊന്നു. എന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഇയാളുമായിട്ട് എനിക്ക് ഒരു കോംപ്രമൈസും വേണ്ട. അതേടാ കൊന്നടാ, ഇല്ലെങ്കിലേ ചിത്രപുരം കൊട്ടാരത്തിലെ ഇളമുറക്കാരൻ കാര്യസ്ഥന്റെ മോളയും കെട്ടി ജീവിക്കണ കാണാമായിരുന്നു. കുറുപ്പെ, ഞാൻ പോവുക. അങ്ങനെ അങ്ങ് പോയാലോ? ഇരിക്കു പറമേ, എനിക്കൊരു സംഗതി നിങ്ങളോട് പറയാനുണ്ട്. എന്റെ ശത്രുവിന്റെ മുമ്പിൽ വെച്ചത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ശത്രുവിനെ അകറ്റോ അകറ്റാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. അതിലോട്ടൊന്നും ഞാൻ കൈകടത്തുന്നില്ല. എന്നാൽ ഒരു പൊതുശത്രുവിനെ ഒതുക്കാൻ നിങ്ങളൊന്ന് ഒത്തുകൂടിയിൽ എന്താണ് തെറ്റ്? ആരാ ഈ പൊതുശത്രു? അഡ്വക്കേറ്റ് അനന്തപപ്പനാവൻ, ചിത്രപുരം കൊട്ടാരത്തിലെ റിസീവർ. നിങ്ങൾ തന്നെ അല്ലേ അനന്തരവനെ അവിടെ അവരോധിച്ചത്? എന്നിട്ട് ഇപ്പൊ തിരിയാനെന്താ കാരണം? ശരിയാ, പക്ഷെ സ്വന്തവും ബന്ധവും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എന്ന് ന്യായത്തിന്റെ കൂടാ. നിങ്ങളിലേറെ കൊട്ടാരത്തിന്റെ അവകാശം എന്നുള്ള തർക്കം ഇപ്പോഴും കോടതിയില്ല. ഇനിയിപ്പോ മോഹനവർമ്മ മരിച്ചു എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാ. പക്ഷെ അവകാശം കിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അതിനകത്തൊന്നും ഇല്ലെന്ന് വന്നാലോ? കുറിപ്പ് എന്താ പറയണമെന്ന് വെച്ചാൽ അതൊന്ന് തെളിച്ചു പറ. കാരി അവനെന്റെ അനന്തരവന്. പക്ഷെ കൊട്ടാരം സിവർ ഭരണത്തിൽ വിട്ടത് അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടിയാ, അല്ലാതെ കട്ടുമുടിക്കാനല്ല. മനസ്സിലായില്ലേ? കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും അന്യ വീട്ടിലേക്ക് കടത്തുന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയ സൂചന. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നും ന്യായത്തിന്റെ കൂടെയാണെന്ന്? ഇനി നിങ്ങൾ തീരുമാനിച്ചു, തമ്മിലടിക്കണോ അതോ നിങ്ങളുടെ കൊട്ടാരം രക്ഷിക്കണോ എന്ന്. എനിക്ക് സംസാരിക്കാൻ പാടില്ല, ഞാൻ ഫുൾ റെസ്റ്റിലാ. നിങ്ങൾ പോയിക്കോളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കും എന്നോട് എന്തും തുറന്നടിക്കാം. മടിക്കാതെ അടിക്കണം. എടാ തന്തയില്ല കഴിവറുടെ മോനെ, യക്ഷി എളിച്ച് അവന്മാരെ ഇവിടുന്ന് ഓടിക്കാൻ വന്ന നീ ഇവിടെ തന്നെ കൂടി അല്ലേടാ? ഞാനെന്ത് ചെയ്യാനാ? കോപം നടത്തി എന്നോട് പാലമരത്തി തളച്ചിരിക്കുക. ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല എന്ന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തു പോയി. യക്ഷി സത്യം ചെയ്താ പിന്നെ മാറ്റാൻ പറ്റുമോ? എന്നെ തന്നരുത്, അവന്മാരകത്തോണ്ട് അങ്ങോട്ട് പോയി ചോദിക്കും.
साधन पिंवलिक्कुन्नवरे അകത്ത് കേറി തമ്പുരാനെ മുട്ടുവലിയൻ തല്ലി അടിക്കും ആഹാ എന്നാണൊന്ന് കണ്ടിട്ട് എന്നെ കാര്യം ഏത് പോലത്തെ അധികാരിയാടാ നീ ഇനി ഈ കാണുന്ന കൊട്ടാരത്തിന്റെ സ്വത്തിന്റെ അവകാശികളെ ഞങ്ങളാ ഉണ്ടായിരുന്ന അവകാശി അത്തവരും പത്രത്തിലൊന്നും വായിച്ചില്ല അല്ലേ എന്നാ ഇപ്പോ അറിഞ്ഞോ അവൻ ചത്ത് മണ്ണടിഞ്ഞു ഇനി നീ ആർക്ക് പിണ്ണം വെക്കാനാടാ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങടാ പുറത്ത് ആദ്യം ഈ പടിക്ക് പുറത്തിറങ്ങേണ്ടത് നിങ്ങളാ എല്ലാറ്റിനെയും കൊന്നു കുഴിച്ചു മൂടിയല്ലോ ഇനി തൃപ്തിയായില്ലേ നിർത്തടാ പട്ടി ചെലക്കല് നീ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാതെ साधन एवडेय साधन संगति कई विटलो अन इन इतक आरा चेन एंतो।